സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മോഡൽ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മൊബൈൽ ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധന നടത്തിയത്. ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപകമായി മായം കലർത്തുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന ഊർജിതമാക്കിയത്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മോഡൽ ഗ്രാമപഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായിട്ടാണ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധന നടക്കുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിൽ കോടഞ്ചേരിയും കാരശ്ശേരിയുമാണ് മോഡൽ പഞ്ചായത്തെ തെരഞ്ഞെടുത്തത്. ഈ പഞ്ചായത്തുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മത്സ്യം, മുളകുപൊടി, മഞ്ഞൾപൊടി എന്നിവയും പാകം ചെയ്ത ഭക്ഷണങ്ങളും പരിശോധനയ്ക്കായി ശേഖരിച്ചു. 3 മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണിതെന്നും തുടർച്ചയായി പരിശോധനയും ബോധവൽക്കരണ ക്ലാസുകളും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ടെന്നും തിരുവമ്പാടി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ എ പി അനു പറഞ്ഞു. നമ്മുടെ കേരള സർക്കാർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മോഡൽ ഗ്രാമപഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് ഉപയോഗിച്ച് കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് പരിശോധന നടത്തുകയാണ്. അപ്പോൾ അതിലിപ്പം മെയിനായിട്ട് നമ്മൾ ഇന്ന് കളക്ട് ചെയ്തേക്കുന്നത് ഫിഷ്, പിന്നെ ബാക്കി കറി പൗഡർ, ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, അങ്ങനെ കുറേ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർഡ് ഫുഡും കളക്ട് ചെയ്തിട്ടുണ്ട്, അതായത് സിന്തറ്റിക് ഫുഡ് കളറിൻ്റെ പ്രസൻസ് ഒക്കെ അറിയാനായിട്ട്. അപ്പോൾ ഈ ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നീണ്ടു നിൽക്കുന്ന വെച്ചാൽ അവസാനിക്കുന്നില്ല, തുടർച്ചയായ പരിശോധനകളും ക്ലാസുകളും ബോധവൽക്കരണ ക്ലാസുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ വർഷം കേരളത്തിലൊട്ടാകെ 200 ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. 5 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മത്സ്യങ്ങൾ ശേഖരിച്ച് പരിശോധന നടത്തിയതായും ഇതിലൊന്നും തന്നെ ഫോർമാലിൻ്റെ അംശം കണ്ടെത്താനായിട്ടില്ലെന്നും ഡോക്ടർ അനു പറഞ്ഞു. മൊബൈൽ ലാബ് ഉപയോഗിച്ച് കറി പൗഡറിലെ സിന്തറ്റിക് കളർ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിയാൻ മലാപ്പറമ്പ് റീജിയണൽ അനലറ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തുമെന്നും അവർ പറഞ്ഞു. ഇന്ന് മൊബൈൽ ലാബ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഫിഷ്, അതായത് മത്സ്യത്തിൽ ഫോർമാലിൻ ഡിറ്റക്ഷനാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തത്. പക്ഷേ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് ഇവിടെ ഓൾമോസ്റ്റ് ഒരു 4-5 മാർക്കറ്റുകളിൽ തന്നെ നമ്മൾ പരിശോധന നടത്തി, അതിലൊന്നിലും തന്നെ ഫോർമാലിൻ ലഭ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് മൊബൈൽ ലാബ് ഉപയോഗിച്ച് അതിനകത്തുള്ള സിന്തറ്റിക് കളറ് മാത്രമാണ് നമുക്ക് പ്രസൻസ് മാത്രം ഡിറ്റക്ട് ചെയ്യാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ബാക്കി പെസ്റ്റിസൈഡിൻ്റെ ഒക്കെ ഇഷ്യൂകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മലാപ്പുറമുള്ള റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ തന്നെ പരിശോധനയ്ക്കായിട്ട് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. പരിശോധനയ്ക്ക് തിരുവമ്പാടി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ എ പി അനു, മൊബൈൽ ലാബ് റിസർച്ച് അസിസ്റ്റന്റ് ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.